ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഒരു സ്റ്റോറി ഭർത്താവിൻ്റെ അടിമയായി മാറുന്ന ഭാര്യ, അതാണ് കേട്ടോ അതിൻ്റെ കഥ. ഇത് നടന്നത് തന്നെയാണ് വനിതയിലത്തെയാണ് കേട്ടോ. അപ്പോൾ ഭർത്താവിൻ്റെ അടിമയായി മാറുന്ന ഭാര്യ. നാർസിസിസം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നാർസിസ്റ്റുകൾ എന്ന് ചിലരെ വിശേഷിപ്പിക്കുന്നതും കേട്ടിട്ടുണ്ടാകും. എന്താണ് നാർസിസിസം? ആരാണ് നാർസിസിസ്റ്റ് എന്നറിയണമെങ്കിൽ നിഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മതി. അമ്മയോടൊപ്പമാണ് നിഷ എന്നെ കാണാൻ വന്നത്. കരഞ്ഞവശിയായ ഒരു മെലിഞ്ഞ യുവതി. സംസാരിക്കാനുള്ള ശേഷി പോലും അവൾക്കപ്പോഴില്ലായിരുന്നു. അമ്മയാണ് കാര്യങ്ങൾ വിശദമാക്കിയത്. എനിക്ക് 4 മക്കളാണ്. മറ്റു 3 പേരും വിദേശത്താണ്. വലിയ ആർഭാടമായാണ് ഇവളുടെ വിവാഹമൊക്കെ നടത്തിയത്. 3 കുഞ്ഞുങ്ങളുമുണ്ട്. പക്ഷെ അവന്റെ പോലെ വൃത്തികെട്ട സ്വഭാവം ഈ ലോകത്ത് ആർക്കുമില്ല. ഇവളെ കണ്ണീര് കുടിപ്പിക്കുന്നത് അവന്റെ ഒരു വിനോദം. അടിയും ഇടിയും ഒക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവളുടെ മൂത്ത മോൻ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പച്ചൻ അമ്മച്ചിയെ വല്ലാതെ ദ്രോഹിക്കുകയാണെന്ന്. ഞാൻ അവിടെ ചെന്ന് ഇവളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോന്നു. ഇവളുടെ അങ്ങളമാരൊക്കെ വിളിച്ചു പറഞ്ഞു നീ ഇനി അടികൊള്ളാൻ അങ്ങോട്ട് പോകണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന്. എല്ലാം കേട്ടിരുന്നെങ്കിലും നിഷ ഒന്നും മിണ്ടിയില്ല. ആ അവസ്ഥയിൽ നിഷയോട് സംസാരിക്കേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു. പിന്നെ പറഞ്ഞു പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നമുക്കതിന്റെ വഴികൾ നോക്കാം. ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ ഉച്ചയ്ക്ക് നിഷ ഒറ്റയ്ക്ക് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. മനസാക്ഷിയിൽ നടക്കുന്ന അനുഭവങ്ങളുമായാണ് നിഷ പിറ്റേന്ന് വക്കീൽ ഓഫീസിലേക്ക് എത്തിയത്. നിഷയുടെ ഭർത്താവ് ടോം സമൂഹത്തിൽ അറിയപ്പെടുന്നയാളാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ ടോമിൽ നിന്ന് അനുഭവിച്ച ശാരീരിക ലൈംഗിക പീഡനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിഷ വാവിട്ട് കരയുകയായിരുന്നു. അറപ്പും വെറുപ്പും ഉളവാക്കുന്നതായിരുന്നു അവയിൽ പലതും. ടോമിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് മക്കളും സാക്ഷിയായിട്ടുണ്ടെന്ന് എന്നത് എന്നെ കൂടുതൽ അമ്പരപ്പിച്ചു. ദേഷ്യം വരുമ്പോഴുള്ള അയാളുടെ ശാരീരിക ഭാഷ ഭയാനകമാണത്രേ. ക്രൂരമായി തന്റെ ബെൽറ്റ് ഊരി തല്ലും. വേദനയെടുത്ത് പുളയുമ്പോഴുള്ള രോദനങ്ങൾ പുച്ഛരസത്തോടെ കണ്ടുരസിക്കും. മുഖത്തു തുപ്പും. മക്കൾക്കും അയാൾ പേടി സ്വപ്നമായിരുന്നു. കിടപ്പുമുറിയിൽ നിന്ന് ഉറക്കെ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മയെ അച്ഛൻ കൊല്ലുമോ എന്ന് ഭയന്ന് കുട്ടികൾ കഥകിന്റെ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കി നിൽക്കും. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയാലോ എന്ന് പേടിച്ച് നിഷ ടോയ്ലറ്റിൽ അഭയം പ്രാപിക്കുമ്പോൾ അവിടെ ചെന്നും അയാൾ അവരോട് ക്രൂരത കാട്ടും. മനസ്സിന്റെ ചാഞ്ചാട്ടം. ഈ മർദ്ദനങ്ങളും ക്രൂരതകളും സഹിച്ച് ഇവർ എന്തിനവിടെ കഴിഞ്ഞു എന്നാവും ഒരു പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത്. പോലീസിനെ വിളിക്കാമായിരുന്നില്ലേ? അമ്മയോടും സഹോദരങ്ങളോടും തുറന്നു പറയാമായിരുന്നില്ലേ? ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? എന്നൊക്കെ. നാർസിസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തിയാണ് ടോം എന്നതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ഈ മാനസിക വൈകല്യമുള്ള ഏതൊരു പുരുഷന്റെ ഭാര്യയെയും പോലെ നിഷയും ഭർത്താവിന്റെ അടിമയായി സ്വയം മറന്ന് ഭ്രാന്തമായ ഒരവസ്ഥയിൽ അയാളോടൊപ്പം നിശബ്ദം കഴിയുകയായിരുന്നു. ആത്മഹത്യാ ശ്രമങ്ങളുടെ ഓർമ്മകൾ മരിക്കാതെ നിഷയുടെ കയ്യിൽ പല സ്ഥലത്തും പാടുകളായും നിറമായും ഓർമ്മകളായും ഉണ്ട്. എന്തു വന്നാലും ഇനി ടോമിന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് ഞാൻ നിഷയോട് പറഞ്ഞു. അങ്ങനെ സ്വന്തം വീട്ടിൽ അമ്മയോടൊപ്പം അവൾ താമസം തുടങ്ങി. അവിടെയും ടോം സൗകര്യം കൊടുത്തില്ല. ബഹളം സഹിക്ക വയ്യാതെയായതോടെ ഗേറ്റും വാതിലും പൂട്ടി വീടിനും പുറത്തിറങ്ങാതെ കഴിയേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങൾ. പിന്നീട് ഗാർഹിക പീഡന നിരോധന നിയമം മുന്നിർത്തി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. നിഷയും മക്കളും താമസിക്കുന്ന കുടുംബ വീട്ടിൽ അതിക്രമിച്ചു കയറുകയോ ഫോണിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയോ മാനസിക പീഡനം നടത്തും വിധത്തിൽ ഇടപെടുകയോ അരുത് എന്നതടക്കമുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉണ്ടായി. ആദ്യ അവധിക്ക് തന്നെ കേസ് മീഡിയേഷൻ സെന്ററിലേക്ക് മജിസ്ട്രേറ്റ് റെഫർ ചെയ്തു. അവിടെ വെച്ച് ടോം അക്ഷരാർത്ഥത്തിൽ നിഷയുടെ കാല് പിടിച്ച് കരഞ്ഞു. മാപ്പപേക്ഷിച്ചു. ഇനി ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണയിട്ട് പറഞ്ഞു. അതോടെ മനസ്സലിഞ്ഞ് നിഷ എന്നോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയിക്കോട്ടെ മാഡം? ഭർത്താവിന്റെ കൂടെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഭാര്യയോട് വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കിയതിനു ശേഷം മാത്രം കൂടെ പോകാവൂ എന്നായിരുന്നു എന്റെ മറുപടി. മീഡിയേഷൻ സെന്ററിൽ വെച്ച് ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും എഴുതാതെ നിഷ അമ്മയോടൊപ്പം മടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ടോമിനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. സുരക്ഷിതമല്ലാത്ത ജീവിതം. തുടർന്നുള്ള കേസിന്റെ വിചാരണ ദിവസങ്ങളിൽ നിഷ കോടതിയിൽ വന്നില്ല. എങ്കിലും എന്തോ എനിക്ക് തോന്നി കുറച്ചു കാലം കൂടി ആ കേസ് നിലനിൽക്കട്ടെ എന്ന്. പ്രൊട്ടക്ഷൻ ഉത്തരവ് നിലവിലുണ്ടല്ലോ, കേസ് തള്ളിപ്പോയാൽ പിന്നെ നേടിയ പ്രൊട്ടക്ഷൻ ഉത്തരവും വെറുതെയാകും. നാർസിസിസ്റ്റായ വ്യക്തിയോടൊന്നിച്ചുള്ള നിഷയുടെ ജീവിതം അത്ര കണ്ടു സുരക്ഷിതമല്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം നിഷയും അമ്മയും വീണ്ടും എന്നെ കാണാൻ വന്നു. ടോമിന്റെ കൂടെ താമസം തുടങ്ങി. 2 ആഴ്ച കുഴപ്പമൊന്നുമില്ലായിരുന്നത്രേ. പിന്നീട് വീണ്ടും അയാൾ മാനസിക പീഡനവും ശാരീരിക പീഡനവും തുടങ്ങി. വിദേശത്തേക്ക് കടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇതിനിടയിൽ നിഷ അറിയാതെ അയാൾ നടത്തിയിരുന്നു.
കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധവും അയാൾ പുലർത്തിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നിഷയെയും കുട്ടികളെയും ഉപേക്ഷിച്ച് അയാൾ നാടുവിട്ടു. കാനഡയിൽ ചെന്ന് പരിചിതമല്ലാത്തൊരു നമ്പറിൽ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു താനിപ്പോൾ ഇവിടെയാണെന്നും കൂടെ മറ്റൊരു സ്ത്രീ ഉണ്ടെന്നും ഒക്കെ. പിന്നീട് ആ നമ്പർ മാറ്റുകയും ചെയ്തു. ടോമിന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും തിരക്കിയെങ്കിലും അവർക്കും അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. നാർസിസിസ്റ്റിക് വ്യക്തിത്വം വൈകല്യമുള്ള ആളുടെ യഥാർത്ഥ ഇര തന്നെയായി മാറിയിരുന്നു നിഷ. അവളുടെ മാനസിക നിലയും ശരിയായിരുന്നില്ല. അപ്പോൾ തന്നെ നിഷയെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒരു മെഡിക്കോ ലീഗൽ കേസ് എന്ന രീതിയിൽ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് ചികിത്സയ്ക്ക് വിധേയയാകാനും ഞാൻ ഉപദേശിച്ചു. മക്കളുടെയും നിഷയുടെയും ദേഹത്തെ ഏൽപ്പിച്ച പീഡനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വകുപ്പുകൾ പ്രകാരവും സംരക്ഷണ ഉത്തരവ് ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലും ടോമിനെതിരെ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. മാസങ്ങളോളം സൈക്കോളജിസ്റ്റിന്റെ സേവനം വേണ്ടിവന്നു നിഷയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അതിനുശേഷം നിഷ വിവാഹമോചനത്തിനും തനിക്കും കുട്ടികൾക്കും ജീവനാംശം ലഭിക്കുന്നതിനും വേണ്ടി കുടുംബ കോടതിയെ സമീപിച്ചു. വിദേശത്തായിരുന്ന ടോം ആ കേസുകളിൽ ഹാജരാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ എക്സ് പാർട്ടിയായി വിവാഹമോചന കോടതി അനുവദിച്ചു. നിഷയ്ക്കും 3 കുട്ടികൾക്കും ജീവനാംശം നൽകുന്നതിനും ഉത്തരവായി. പിതൃസ്വത്തായും പണമായും നിഷയ്ക്ക് കിട്ടിയതൊക്കെ ടോം നശിപ്പിച്ചിരുന്നു. അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്ത കേസിൽ ടോമിന്റെ പേരുള്ള വസ്തു ഉടൻ ജപ്തി ചെയ്യാനായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ ആ കേസിൽ ടോം ഒരു മുക്തിയറുകാരനിലൂടെ ഹാജരാവുകയും കേസ് ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ജീവനാംശം ലഭിക്കുന്നതിന് നേടിയ വിധിയിന്മൽ ഹർജി കൊടുത്തിട്ടുള്ളതിനാൽ ടോമിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം ക്രിമിനൽ കേസിലും നടപടിയായി. ടോം നാട്ടിൽ കാലുകുത്തിയാലുടൻ അയാൾ പോലീസ് പിടിയിലാകുമെന്ന് തീർച്ചയാണ്. ജീവിതം തെളിമയോടെ മനോഹരമായ കുഞ്ഞുടുപ്പുകളുടെ ഒരു തയ്യൽ കേന്ദ്രം നടത്തുകയാണ് നിഷ ഇപ്പോൾ. നഗരത്തിലെ എക്സിബിഷനുകളും നിഷയുടെ തയ്യൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. നിഷയുടെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്ന ചില പാഠങ്ങളുണ്ട്. മാനസിക വൈകല്യങ്ങളുള്ള പങ്കാളിയോടൊപ്പം എല്ലാം സഹിച്ച് തുടരണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളുന്നത് ശാസ്ത്രീയമായി അതിനെ നേരിട്ട് കൊണ്ടാവണം. പങ്കാളികളിൽ അസ്വാഭാവികമായ പെരുമാറ്റ വൈകല്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് കുടുംബത്തിലുള്ളവരോട് തുറന്നു പറഞ്ഞ് പരിഹാര മാർഗങ്ങൾ തേടുക, അല്ലെങ്കിൽ പങ്കാളിയോട് സംസാരിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം കൈക്കൊള്ളുക. ഓർക്കുക, പങ്കാളിയുടെ പെരുമാറ്റങ്ങൾ വൈകല്യമാണോ അല്ലയോ എന്നത് ശാസ്ത്രീയമായി അപഗ്രഥിച്ചു മനസ്സിലാക്കാനും ഭേദപ്പെടുത്താനും വിദഗ്ധന് മാത്രമേ കഴിയൂ. അത് സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കാകും നയിക്കുക. അപ്പൊ ഈ സ്റ്റോറിയോട് അവസാനിച്ചു കേട്ടോ. ഇത് വനിതകളിൽ ഉണ്ടായ ജീവനുള്ള കഥ എന്ന് പറയാൻ കാരണം ഉണ്ടായ ഒരു സംഭവമാണ്. അത് സിന്ധു ഗോപാലകൃഷ്ണൻ കോട്ടയം സിവിൽ ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സീനിയർ അഭിഭാഷകർ എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.